മണ്ണാർക്കാട് കോട്ടപ്പാടം പൊതുവപ്പാടത്ത് ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ഓടുന്നതിനിടെ പുറകിൽ കെട്ടിയ കൊട്ട ആന വലിച്ചു കീറി. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ തൊഴിലാളി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. തിങ്കളാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. പൊതുവപ്പാടം ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിന് എതിർവശത്തുള്ള റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെ കൊടുന്നോട്ടിൽ ബഷീറാണ് കാട്ടാനയുടെ മുൻപിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത്. ടാപ്പ് ചെയ്യുന്നതിനിടെ രണ്ടുവരി റബ്ബർ മരങ്ങൾക്ക് താഴെ കാട്ടാനയെ കണ്ടതോടെ ഓടുകയായിരുന്നു. പിന്നാലെ ആനയും. ഇതിനിടെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ടു. താഴത്തെ നിരയിലേക്കാണ് ബഷീർ വീണത്. തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവിടെ നിന്ന് ബഷീർ എഴുന്നേറ്റ് ഓടുകയായിരുന്നു. ഒട്ടുപാൽ ശേഖരിക്കാൻ പിന്നിൽ കെട്ടിയ കൊട്ട ഇതിനിടെ ആന വലിച്ചു കീറി. സമീപത്തെ ഏലിക്കുട്ടിയുടെ വീടിൻ്റെ മുറ്റം വരെ ഓടിച്ചു. വീടിൻ്റെ തുറന്നിട്ട വാതിലിലൂടെ വീട്ടിലേക്ക് ഓടിക്കയറാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. താൻ വീട്ടിൽ കയറിയതോടെ ആന തിരിച്ചു പോയതായി ബഷീർ പറഞ്ഞു. പുറകുന്ന ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ ഏകദേശം 2 ലൈന് താഴത്ത് ആന വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടണം മരത്തുന്നതിന് മുമ്പോട്ട് ഓടി. ആന പുറകെ പിന്നാലെ പുറകെ വന്ന് പിന്നെ എന്നെ തട്ടിയിട്ടു. ഞാൻ റബ്ബറിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് വീണത്. അതുകൊണ്ട് ആനക്ക് ഇങ്ങനെ തുമ്പിക്കായി എത്തിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് നീച്ച് ഓടി, കുത്തനെ അടിയിൽ ഓടി. ഞാൻ അവർ ഒരാളെ വീട്ടിൽ ഓടി അങ്ങ് കയറി. ആന പുറകെ പിന്നാലെ ഓടി വന്ന് വെട്ടിച്ച് വെട്ടിച്ച് ഓടിയുണ്ടാകൊണ്ട് ആനക്ക് എൻ്റെ അടുത്തേക്ക് എത്തണം. പിന്നെ കുറച്ച് സ്ഥലം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്, റബ്ബർ ഇല്ലാത്ത. അപ്പോൾ അതിന് ഏകദേശം അടുത്തേക്ക് വന്നിട്ട് എന്നെ തട്ടിയിട്ട് ഇവരെ മുറ്റത്തേക്ക് ഞാൻ മറിഞ്ഞു. അവരെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഞാൻ അതിനകത്തേക്കാണ് കയറിയത്. അതുകൊണ്ട് പിന്നെ ആനക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് 2 ചിന്നം വിളിയും വിളിച്ചിട്ട് അങ്ങനെ ആന തിരിച്ചു പോവുകയുണ്ടായത്. വനത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ആമക്കുന്ന് എസ്റ്റേറ്റ് ഭാഗത്തു നിന്നാണ് ആന എത്തിയത്. 2 കിലോമീറ്റർ ജനവാസ കേന്ദ്രത്തിലൂടെ സഞ്ചരിച്ചാണ് പൊതുവപ്പാടത്ത് എത്തിയത്. നേരം വെളുത്തതോടെ പുരയിടങ്ങളിലൂടെ ആന കാട് കയറി. പ്രദേശത്ത് വൈദ്യുതവേലി കാര്യക്ഷമമല്ലാത്തതാണ് വന്യമൃഗങ്ങൾ നിരന്തരം ഇറങ്ങാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. വൈദ്യുതവേലി ഉണ്ടെങ്കിലും കാര്യമായ അറ്റകുറ്റപ്പണി നടത്താത്തത് കാരണം പ്രവർത്തിക്കുന്നില്ല. അടിയന്തരമായി വൈദ്യുതവേലി അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. ഈ പ്രദേശത്ത് ഇപ്പം പണ്ടങ്ങ് ആന കേട്ടുകേൾവി പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പം നമുക്കൊരു കുറച്ച് നാളായിട്ട് ആന ഈ വാർഡിൽ നിന്ന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ദിവസം എന്നാ ഒരു തരത്തിലും നമുക്ക് വീട്ടിൽ കിടക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഇന്നിപ്പം രാവിലെ ഒരു നമ്മുടെ സ്നേഹിതൻ എന്നാ തലനാര ഇടയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതായത് അവനെ 2 പ്രാവശ്യം പിടിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും അവൻ രക്ഷപ്പെട്ട അടുത്ത വീട്ടിൽ ഓടിക്കേറി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവിടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആളപായം ഉണ്ടായതിന് ശേഷം ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. നടക്കുന്നതിലും നല്ലത് ഇത് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതിനുള്ള നടപടികൾ അടിയന്തരമായിട്ട് ഉണ്ടാകണം.